ഹായ് മക്കളേ, എല്ലാരും എത്തിയോ? മിടുക്കർ, എന്നാൽ വേഗം പുസ്തകവും നോട്ട്ബുക്കും എടുത്തോളൂ, എടുത്തോ. എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ആ, കിട്ടുവിൻ്റെ കടയിലെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണല്ലേ. ശരി ശരി, ടീച്ചർ കഴിഞ്ഞ ദിവസം തന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്തോ? എന്തായിരുന്നു? ആ അതെ, ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം ചെയ്തോ? എല്ലാവരും ചെയ്തോ? ഇതാ ഇവിടെ നോക്കിയേ, ഇതുപോലെയാണോ എല്ലാവരും ചെയ്തത്? കണ്ടോ, എല്ലാ കളങ്ങളും പൂർത്തിയാക്കിയോ? ആ നോക്കിയേ, ഇതുപോലെ തന്നെയാണോ എന്ന് ഒന്ന് ഒത്തു നോക്കിയേ. ആ മിടുക്കർ, വെരി ഗുഡ്. എങ്കിലേ ടീച്ചർ ചില സംഖ്യകൾ കാണിക്കാം, അത് എത്രയാണെന്നൊന്ന് വായിക്കാമോ പെട്ടെന്ന്? റെഡിയാണോ? ശരി, ഈ സംഖ്യ ഒന്ന് വായിച്ചേ, ഒന്ന് വായിക്കൂ. ആ വെരി ഗുഡ്. എത്രയാ? 45. 45. വെരി ഗുഡ്. ഇനി ഈ സംഖ്യ ഒന്ന് വായിച്ചേ. ആ അതെ, 62. 62. ഇനി ഇതേതാ സംഖ്യ? ഇതേതാണെന്നൊന്ന് വായിക്കാമോ? ആ 88. 88. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതോ? ആ 94. 94. എത്രയാ? യെസ്, 94. 94. അപ്പൊ ഇതോ? ആ വെരി ഗുഡ്. ഇതാണ് 99. 99. വെരി ഗുഡ്. എല്ലാവരും നല്ല മിടുക്കരാണ് കേട്ടോ. അടിച്ചു സന്തോഷമായി. ശരി, ഇനി കടയിലെ വിശേഷങ്ങളൊക്കെ പറയാം. കഴിഞ്ഞ ദിവസം കിട്ടുവിൻ്റെ കടയിൽ നല്ല തിരക്കായിരുന്നു. മിഠായികളെല്ലാം കൂട്ടുകാർ വാങ്ങി. നല്ല കച്ചവടവും നടന്നു. കിട്ടു ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇന്ന് കിട്ടുവിന് പട്ടണത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളോട് കട തുറക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്താലോ? കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുമുണ്ട്. പാവം കിട്ടുവിനെ നമുക്ക് സഹായിക്കാം. മക്കളെ, ഇതാ നോക്കിയേ, കട അടച്ചിട്ടിരിക്കുകയാണല്ലേ, നമുക്ക് തുറക്കാം. ഇവിടെ നോക്കൂ, എന്താ എഴുതി വച്ചിരിക്കുന്നത്? ആ എല്ലാവരുടെയും നോട്ട് പുസ്തകത്തിലുണ്ടല്ലേ. എന്താ? ആ ഇതിൽ നോക്കിയാണ് നമ്മുടെ കിട്ടു സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്നത്. പുതിയതായി എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നോക്കിയേ. ആ കിട്ടു കുറേ ഭരണികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയോ, ഇതെന്താണ്? ആ പഴങ്ങൾ കൂടയിലാക്കി വച്ചിരിക്കുകയാണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒന്ന് അടുക്കി വയ്ക്കാം. ആദ്യം ഈ മിഠായി ഭരണികൾ എടുത്താലോ? കൃത്യമായി നമ്പർ കൊടുത്താലോ? ശരി, ഇതാ നോക്കിയേ, ഭരണികളിലെല്ലാം നമ്പർ ഇട്ടിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ഇതാ ഇവിടെയുണ്ടല്ലേ. ഇത് എത്രയാ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കൂ, ഉറക്കെ വായിച്ച എല്ലാവരും. ആ വെരി ഗുഡ്. 68. 68. അടുത്ത ഭരണിയിൽ നമ്പറില്ല അല്ലേ. അതിനടുത്ത ഭരണിയിൽ നമ്പർ എഴുതിയിട്ടുണ്ട്, 70. ആ പിന്നെയുള്ള ഒന്നിനും നമ്പർ കൊടുത്തിട്ടില്ല. നമുക്ക് കൊടുക്കാം. 68 കഴിഞ്ഞാൽ എത്രയാണ് പറയാമോ? ആ ശരിയാണ്. എന്നാലും നിങ്ങളെ സഹായിക്കാൻ ടീച്ചർ ഇവിടെ സംഖ്യാ റിബൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
ഇനി എല്ലാവർക്കും പറയാമല്ലോ കൃത്യമായി. നോക്കൂ, 68 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ, 68 ശേഷം. ഇവിടെ നോക്കിയേ, എത്രയാ? അതെ, 69. 69 എന്ന് നമ്പർ കൊടുത്താലോ? 69, 69. അടുത്ത ഭരണിക്ക് നമ്പർ ഉണ്ടല്ലേ, ഇനി അടുത്തതിനോ? 68, 69, 70. ദാ ഇവിടെ നോക്കൂ, 70 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ്? യെസ്, 71. 71. 71. ഇനി 71 കഴിഞ്ഞാലോ? 72. 72. ഇനിയോ? 72 കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യയാണ് 73. 73. ഈ നമ്പരുകളെല്ലാം നമുക്കൊന്ന് വായിക്കാം. 68, 69, 70, 71, 72, 73. 68, 69, 70, 71, 72, 73. കണ്ടോ, മിഠായി ഭരണികളിലെല്ലാം നമ്പർ നൽകിയല്ലേ. ഇനി അടുത്തത് എന്താ? നോക്കിയേ, പഴങ്ങളെല്ലാം ഒരു കുട്ടയിലാക്കി വെച്ചിരിക്കുകയാണല്ലേ. ഏതെല്ലാം പഴങ്ങളുണ്ട് ഒന്ന് നോക്കൂ. ഓറഞ്ച് ഉണ്ട്, ആപ്പിളും ഉണ്ട്. ഇവയെ പ്രത്യേകം അടുക്കി വെച്ചാലോ? മക്കളെ, മിഠായി ഭരണികളിലെല്ലാം നമ്മൾ നമ്പർ നൽകിയല്ലേ. ഇനിയോ? ഓറഞ്ചും ആപ്പിളും പ്രത്യേകം ടീച്ചർ അടുക്കിയിരിക്കുന്നുണ്ടോ? ഇവയ്ക്ക് കൂടി നമ്പർ കൊടുത്താലോ? അതാ നോക്കിയേ, സംഖ്യ വായിക്കൂ. വെരി ഗുഡ്, 74. അടുത്ത നമ്പർ ഇല്ല അല്ലേ. ദാ ഇനിയൊരെണ്ണം ഉണ്ട്, 72. 74 മുൻപായി. ദാ ഇവിടെ നോക്കിയേ, എത്രയാ എഴുതിയിരിക്കുന്നത്? മുന്നേ വരുന്ന സംഖ്യ ഏതാണ്? നോക്കിയേ, 73. അതിന് തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതാണ്? 72. 72 ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ 74 തൊട്ട് മുൻപ് വരുന്ന സംഖ്യ ഏതാണ്? 73. ഇവിടെ എഴുതാം, 73. കണ്ടോ, 73 തൊട്ട് മുന്നേ വരുന്ന സംഖ്യ ഏതാണ്? 72. അതിവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഏതാ എഴുതേണ്ടത്? അതെ, 72 തൊട്ട് മുൻപ് വരുന്ന സംഖ്യ ഏതാണ്? 72 തൊട്ട് മുൻപ് വരുന്ന സംഖ്യ ഏതാണ്? അതെ, 71. എഴുതിയാലോ? കണ്ടോ. ഇനി അടുത്തത് ഏതാ? വെരി ഗുഡ്, 70. ഇനിയോ? ഇനി ഒന്ന് പറഞ്ഞേ, ഏതാണ്? 69, 69. നോക്കിയേ, ഇവിടെ നിന്നാണ് ഓറഞ്ചുകൾ നമ്പർ ഇട്ടിരിക്കുന്നത് അല്ലേ. 69, 70, 71, 72, 73, 74 അല്ലേ. ഇവിടെ നോക്കൂ, 69,
എഴുപത്, എഴുപത്തി ഒന്ന്, എഴുപത്തി രണ്ട്, എഴുപത്തി മൂന്ന്, എഴുപത്തി നാല്. അപ്പോൾ കൃത്യമായാണല്ലോ നമ്മൾ നമ്പർ നൽകിയത്, അല്ലേ? ഇനി അടുത്തത് നോക്കൂ, എഴുപത്തി അഞ്ച്. ആപ്പിളിൽ നോക്കൂ എത്രയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അതെ, എഴുപത്തി അഞ്ച്. അടുത്തത് ഏതായിരിക്കും നമ്പർ? ഇവിടെ എഴുപത്തി ഏഴാണ്. അപ്പോൾ എഴുപത്തി ഏഴിന് തൊട്ട് മുൻപ് വരുന്ന സംഖ്യ ഏതാ? എഴുപത്തി ഏഴിന് തൊട്ട് മുൻപ് വരുന്ന സംഖ്യ, വെരി ഗുഡ്, എഴുപത്തി ആറ്. നമ്പർ കൊടുക്കാം, സെവൻറ്റി സിക്സ്. ഇനിയോ സെവൻറ്റി സെവൻ. ആ യെസ്, സെവൻറ്റി എയ്റ്റ്. എഴുപത്തി എട്ട്. ഇനിയോ ആ എഴുപത്തി ഒൻപത്. അടുത്തതോ? വെരി ഗുഡ്, എൺപത്. ഇനി ഈ സംഖ്യകൾ ഒന്നുകൂടി വായിക്കാം. സിക്സ്റ്റി നയൻ, സെവൻറ്റി, സെവൻറ്റി വൺ, സെവൻറ്റി ടു, സെവൻറ്റി ത്രീ, സെവൻറ്റി ഫോർ, സെവൻറ്റി ഫൈവ്, സെവൻറ്റി സിക്സ്, സെവൻറ്റി സെവൻ, സെവൻറ്റി എയ്റ്റ്, സെവൻറ്റി നയൻ, എയ്റ്റി. എല്ലാവർക്കും വായിക്കാമല്ലോ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ മിഠായി ഭരണികളും ഈ പഴങ്ങളും ഒക്കെ കൃത്യമായി അടുക്കി വെച്ചു, അല്ലേ? ഇനി കിട്ടുന്ന സന്തോഷമാകും. ഇതുപോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രവർത്തനമുണ്ടല്ലോ, കൃത്യമായി നമ്പർ കൊടുക്കാനുള്ള. ആ പ്രവർത്തനം എല്ലാവരും ചെയ്യുമല്ലോ, ചെയ്ത് നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കണം. ആരാ വിളിക്കുന്നത് മക്കളെ? ആ നമ്മുടെ പിങ്കു ആണല്ലോ, അതാ നോക്കിയേ. അയ്യോ, പിങ്കുവിന് കിട്ടുവിന് കടയിലേക്ക് വരാൻ കഴിയുന്നില്ല അല്ലേ, എന്ത് പറ്റി? ഇതാ ഈ വഴി ഒന്ന് നോക്കൂ. ഈ വഴിയിൽ കൂടി പിങ്കുവിന് കിട്ടുവിൻ്റെ കടയിലേക്ക് എത്താൻ സാധിക്കുമോ? ഇല്ല. നമുക്കൊന്ന് സഹായിച്ചാലോ? നിങ്ങൾ കൂട്ടുകാരെ സഹായിക്കാറില്ലേ, നമുക്ക് പിങ്കുവിനെ സഹായിക്കാം. എന്ത് ചെയ്യാം? ആ, ഈ വഴി ശരിയാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കല്ലുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ അടുക്കിയാലോ കൃത്യമായ വഴി ലഭിക്കും. ചെയ്യാം. ഓക്കെ, ഏതൊക്കെ സംഖ്യകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആ ഇത് എത്രയാണ്? ഇരുപത്തി ഒമ്പത്, ട്വൻറ്റി നയൻ. ഇതോ? ആ വെരി ഗുഡ്, തേർട്ടി നയൻ, മുപ്പത്തി ഒമ്പത്. ഇതോ? ആ അമ്പത്തി ഒമ്പത്, ഫിഫ്റ്റി നയൻ. ഇതെത്രയാണ്? എല്ലാവർക്കും അറിയാം അല്ലേ. ആ ശരിയാണ്, ഒൻപത്. ഇതോ? എയ്റ്റി നയൻ, എൺപത്തി ഒമ്പത്. ഇനി എന്താ ചെയ്യേണ്ടത്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ അടുക്കണം. എങ്ങനെ മനസ്സിലാക്കാം ഏതാണ് ചെറിയ സംഖ്യ? പറയാമോ? ആ ടീച്ചർ സഹായിക്കാം കേട്ടോ. ദാ ഇവിടെ നോക്കൂ, കണ്ടോ? ഇനി പറയാമോ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യയെന്ന്? ദാ ഇതെത്രയാണ്? ഇരുപത്തി ഒമ്പത്. ഇരുപതും ഇരുപതും ഒമ്പതും, ഇരുപത്തി ഒമ്പത്. ഇവിടെയോ പത്തിൻ്റെ മൂന്ന് കൂട്ടങ്ങൾ, മുപ്പതും ഒമ്പതും, മുപ്പത്തി ഒമ്പത്. ഇതോ? ആ പത്തെണ്ണമില്ല, അതുകൊണ്ട് ഒരു കൂട്ടമാക്കിയിട്ടില്ല ടീച്ചർ, കെട്ടിവെച്ചിട്ടില്ല കേട്ടോ. ഇത് ഒൻപത്. ഇവിടെയോ ആ അമ്പത്തി ഒമ്പത്. പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അമ്പത്. അമ്പതും
ഒമ്പത്, 59. ഇനി നോക്കൂ, ഇതെത്രയുണ്ട്? 89, 89. 10, 20, 30, 40, 50, 60, 70, 80, and 9. 89, 89. ഇനി മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാമല്ലോ ഏതാണ് ചെറിയ സംഖ്യയെന്ന്. ആ, വെരി ഗുഡ്. എത്രയാ? 9 അല്ലേ? ഇവിടെ നോക്കിയേ, 9 കണ്ടോ? ആ, അതാ ഇവിടെ ഉണ്ട് അല്ലേ. 9 നമുക്ക് ഇവിടെ വയ്ക്കാം. ആദ്യം വയ്ക്കാം, ഏറ്റവും ചെറിയ സംഖ്യയെ ആദ്യം വയ്ക്കാം. 9 ദാ ഇവിടെ വയ്ക്കുകയാണേ. ഇനി 9 നമുക്ക് മാറ്റാം. ഇനി നോക്കിയേ, ഇനിയുള്ളതിൽ ചെറുത് ഏതാണ്? കുറച്ചുള്ളത്? ആ, ഇവിടെ 2 കെട്ടുകളുണ്ട് അല്ലേ 10. ഇവിടെയോ 3 അപ്പോൾ ഏതായിരിക്കും? വെരി ഗുഡ്. 29, 29. ദാ ഇവിടെ നോക്കിയേ, 29 എവിടെയാ ഉള്ളത്? ആ, ദാ ഇവിടെ ഉണ്ടല്ലേ. ആ, ഈ 29 നമുക്കിവിടെ വയ്ക്കാം. വഴി ശരിയായി വരുന്നുണ്ടല്ലേ. നോക്കിയേ, വഴി ശരിയായി വരുന്നില്ലേ. ആ, അപ്പോൾ ഇതും നമുക്ക് മാറ്റാം. ഇനി എന്ന് പറഞ്ഞേ, ഇനിയുള്ളതിൽ ചെറുതേതാണ്? ആ, ഇവിടെ 10 കൂട്ടങ്ങളും 9. ഇവിടെ 10 5 കൂട്ടങ്ങളുണ്ട്. 5 കൂട്ടങ്ങളും 9. ഇവിടെയോ? ഇവിടെ കൂടുതലുണ്ടല്ലേ. അപ്പോൾ ഏതായിരിക്കും ചെറുത്? ആ, വെരി ഗുഡ്. 39, 39. ദാ 39 നോക്കൂ, എവിടെയുണ്ട്? ഇവിടെയുണ്ടല്ലേ. ഈ 39 നമുക്ക് ഇവിടെ വയ്ക്കാം. വഴി ശരിയായോ? ആ, വെരി ഗുഡ്. ഇനി ഇനി ഇവിടെ നോക്കിയേ, ഇതിൽ 2 ഏതാണ് ചെറുത്? 59 89? ആ, കൂടുതലുള്ളത് ഏതാണ്? പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. ഇതാണ്, 89 കൂടുതൽ. അപ്പോൾ കുറവേതാണ്? അതെ, ചെറിയ സംഖ്യയാണ് 59. അപ്പോൾ ഈ 59 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 59 കണ്ടുപിടിക്കൂ. എവിടെയുണ്ട്? ദാ ഇവിടെയുണ്ടല്ലേ. പത്തിയൊമ്പതിനെ ഇവിടെ വയ്ക്കാം. അപ്പോഴോ വഴി ശരിയായില്ലേ. ഇനി ഒന്നുകൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലിയ സംഖ്യ, അതെ, 89. ഇതെവിടെ നോക്കൂ, ഇതാ ഇവിടെ നോക്കൂ. ഇപ്പോൾ വഴി ശരിയായില്ലേ. പിങ്കുവിന് നമ്മുടെ കിട്ടുവിൻ്റെ മിഠായി കടയിലേക്ക് എത്താൻ കഴിയും അല്ലേ ഇനി. ആ, നോക്കിയേ, ഇതാ ഇതുവഴി ഇതുവഴി ഇങ്ങനെ കയറി ചെന്നാൽ
കിട്ടൂസ് മിഠായി കടയായി അല്ലേ? രണ്ടുപേർക്കും സന്തോഷമാകും. കൂട്ടുകാരെ, ഹായ്, നിങ്ങൾ എൻ്റെ കട ഭംഗിയാക്കിയല്ലോ. ആ പിങ്കുവിനെ കടയിൽ എത്താനും സഹായിച്ചു. വളരെയധികം നന്ദി കൂട്ടുകാരെ. മക്കളെ, ഇന്ന് നമുക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്തത്? ആ, നമ്മുടെ കിട്ടുവിൻ്റെ കടയിലേക്ക് പോയി. പിന്നെയോ? കടയിലെ സാധനങ്ങളെല്ലാം അടുക്കി വച്ചു അല്ലേ? എന്തൊക്കെയാ ചെയ്തത്? ആദ്യം മിഠായി ഭരണികൾക്ക് നമ്പർ നൽകി അല്ലേ? പിന്നെയോ? ആ, പഴങ്ങളെല്ലാം കൃത്യമായി അടുക്കി വച്ചു, അവയ്ക്കും നമ്പർ നൽകി. പിന്നെ നമ്മുടെ പിങ്കുവിനെ കിട്ടുവിൻ്റെ കടയിൽ എത്താൻ സഹായിച്ചു. എങ്ങനെയാ സഹായിച്ചത്? ആ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ കല്ലുകൾ അടിക്കുകയാണ് നമ്മൾ സഹായിച്ചത് അല്ലേ? ശരി, ഇനി ഇതുപോലെ കൂടുതൽ രസകരമായ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.